സഭാപ്രസംഗിയുടെ പുസ്തകം 9:12. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. സഭ ഞാൻ ശലോമൻ പറയാം, മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. കാലം അറിയുന്നില്ലല്ലോ, അറിയുന്നില്ല. ഈ ചില ആൾക്കാർ പറയത്തില്ലയോ, എനിക്കെന്തോ ഇപ്പൊ കഷ്ടകാലമാണെന്നാ തോന്നുന്നേ, എനിക്കെന്തോ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളുള്ള ആൾക്കാർ പറയും എൻ്റെ കാലം ശരിയല്ലെന്നാ തോന്നുന്നേ. അങ്ങനെയുണ്ടോ? ആ അങ്ങനെ ഒരു കാലം ഉണ്ടോ? ആ നിങ്ങൾ എന്നെ മിണ്ടാതെ. ഈ കഴിഞ്ഞിട എന്നോട് ഒരാൾ കല്യാണം നടത്താമോ എന്ന് ചോദിച്ചു. എൻ്റെ ഒരു സ്നേഹിതനാ, പാസ്റ്ററെ എൻ്റെ മോൻ്റെ കല്യാണം ഒന്ന് നടത്തി തരാമോ? ഞാൻ പറഞ്ഞു ഞാൻ എന്നെ നടത്താമല്ലോ, പക്ഷെ വെള്ളിയാഴ്ചയാ കല്യാണം. ഞാൻ പറഞ്ഞു നമുക്ക് വെള്ളി ഒരുപോലെ, തിങ്കളും ഒരുപോലെ, വ്യാഴം ഒരുപോലെ, ശനി ഒരുപോലെ. ഞായറാഴ്ച പിന്നെ സഭായമാണ്, നേരമില്ല അല്ലേ അന്ന് നടത്തിയേ. നിങ്ങളാരും മിണ്ടുന്നില്ല. ചൊവ്വാഴ്ചയും നടത്തും, എനിക്ക് ഏറ്റവും കൂടുതൽ ചൊവ്വാഴ്ച നടത്തുന്ന ഇഷ്ടം. മിണ്ടുന്നില്ല. എന്നെ ഒരിക്കലും ഒരാൾ കല്യാണം നരിക്കാൻ വിളിച്ചപ്പം, നടത്താൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കല്യാണം ചൊവ്വാഴ്ച നടത്തണം. എന്താ എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടുകാർ മാറ്റിയിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ കല്യാണം ചൊവ്വാഴ്ചയാണ്, ഞാൻ ചൊവ്വാഴ്ചയാണ് നടത്തിയേ. നമ്മളാരും മിണ്ടുന്നില്ല. നമുക്ക് തിങ്കളും കൊള്ളാം, ചൊവ്വായും കൊള്ളാം, ബുധനും കൊള്ളാം, വ്യാഴവും കൊള്ളാം, വെള്ളിയും കൊള്ളാം, ശനിയും കൊള്ളാം, ഞായറും കൊള്ളാം. നമ്മളാരും മിണ്ടുന്നില്ലല്ലോ. ഈ പണ്ടത്തെ കുറച്ച് കാലത്തിൻ്റെ കുഴപ്പമൊക്കെ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ചില വീടുകൾ കണ്ടിട്ടില്ലയോ, സ്തോത്രം, റോഡിലോട്ട് ഫേസ് ചെയ്ത് വെക്കത്തില്ല. ചില റോഡിൽ ചെന്ന് കഴിയുമ്പോൾ കിച്ചൺ ടൈലെ കൂടി ഇങ്ങനെ പുല്ല് വെച്ച് ഇങ്ങനെ റാഷ് ഷേപ്പ് റോഡ് ഉണ്ടാക്കി വെക്കുക. അതെന്താണെന്നറിയോ, വാസ്തു പറഞ്ഞ് ഇങ്ങോട്ട് വെക്കല്ലെന്ന്. സ്തോത്രം. ഞാൻ ഇന്നാളെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിൻ്റെ സാധാരണ മെയിൻ ഡോർ ഒരു ഡോറേ ഉള്ളൂ, ആ വീടിന് 3 ഡോർ. അപ്പോൾ അവർ പറഞ്ഞു ഒരു ഡോർ വെച്ചപ്പം ദോഷമുണ്ടായിരുന്നു, രണ്ടുകൂടെ വെച്ചപ്പോഴാ വായു കയറി ഇറങ്ങിയപ്പോഴാ ഞങ്ങളുടെ ഗതികേട് മാറിയേ. നീ കട്ടള കൂട്ടിയാളൊന്നും ഗതികേട് മാറുകയല്ല. പിന്നെ ചില ആൾക്കാർ പറയും, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പല്ലി ഒന്ന് ചൊല്ലിയാൽ പറയും, അയ്യോ സത്യമാ കണ്ടോ പല്ലി, പല്ലിക്ക് അന്നേരം വീർപ്പ് മുട്ടിയിട്ടൊന്ന് അലച്ചതാ. ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒരു കൊച്ചം പോക്കറ്റും തപ്പി പിടിച്ചോണ്ട് പോകുന്നു ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താടാന്ന് ചോദിച്ചു. പറഞ്ഞു അങ്കളെ പോക്കറ്റിൻ്റെ അനുഗ്രഹം എന്ന് പാടാ, ഒരു പച്ച വിട്ടിന് ദേഹത്ത് കയറിയാ അതിനെ തട്ടി പോക്കറ്റിട്ടുകൊണ്ട് നടക്കുക. എടാ വിട്ടിന് ദേഹത്ത് കയറിയാൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാവുമോ? നിങ്ങൾ പിണങ്ങുമൊന്നും ചെയ്യും, വലിയൊരു കാര്യത്തിലോട്ടാ അവർ. കാലം വലിയ പ്രശ്നമാണ്. സ്തോത്രം. ആ ഇനി ആ വാക്യം ഒന്ന് വായിച്ചു കേട്ടെ, പറയാം. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെ, വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെ, കണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെ, കണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെ. മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങിപ്പോകുന്നു. പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങിപ്പോകും. ഒന്നാമത്തെ കുടുക്ക് ദുഷ്ട മനുഷ്യരിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ കുടുക്ക് കാലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോരാട്ടമാണ്. ഇന്ന് എന്നോട് ദൈവം പറയുക, ഏത് കുടുക്കും പൊട്ടിക്കുന്നൊരു കൃപ ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഏതു കാലത്തിൻ്റെ ദോഷവും ഇന്നത്തെ ആരാധനയെ പൊട്ടും. നീ ഗതി പിടിക്കത്തില്ലെന്ന് ആരെല്ലാം പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നീ ഗതി പിടിച്ചിരിക്കും. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ. ഇതിനകത്ത് കാലത്തിൻ്റെ പേര് കറിഞ്ഞ് തലകുറിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായി തല നിവർത്തിക്കോ. അമി കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നടത്തിയിരിക്കുന്ന പറഞ്ഞു നമുക്കെല്ലാം നല്ല കാലമാന്ന് പറ ഒന്ന് ചിരിച്ചോണ്ട് പറ നമുക്കെല്ലാം നല്ല കാലമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അഴുക്ക് കാലമില്ല. അമി നമുക്ക് എല്ലാം നല്ല കാലം ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ദൈവത്തിന് പെട്ടെന്ന് അമി വല്ലാത്ത വലയിൽ പിടിപെട്ട് കിടക്കുന്ന, വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെ. വല്ലാത്ത വലയിൽ, വലയെന്നല്ല, എന്താ വലയാ? വല്ലാത്ത വല. വല്ലാത്ത വല നിന്നെ മുന്നോട്ടും വിടത്തില്ല, പുറകോട്ടും വിടത്തില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. മീൻ പിടിച്ചിട്ടുള്ളവരിന്ന്, വലയ്ക്കകത്ത് മീൻ പിടിച്ചിട്ടുള്ളവരിന്ന് കൈപൊക്കിക്കുക. വലയ്ക്കകത്ത് ഒന്ന് പൊക്കി പിടിക്കും. ഞാൻ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വലയ്ക്കകത്ത് മീൻ പിടിച്ചവർ, വലയ്ക്കകത്ത് മീൻ കയറിയ മീൻ എന്തോ ചെയ്യും. പറ
പിടയ്ക്കും. കണ്ടിട്ടില്ലേ, ചിലത് കടന്നുകൊണ്ട് പിടയ്ക്കുക, വല പൊട്ടാൻ പറ്റുന്നില്ല. പക്ഷെ വചനം വെളിപ്പെടുത്തുക, ആ വല പൊട്ടും. അത് വചനത്തിൻ്റെ വെളിപ്പാടാ. നിന്നെ കുടുക്കിയിട്ട വല, ആഭിചാരങ്ങളുടെ വല, മന്ത്രവാദങ്ങളുടെ വല, ആ കാലത്തിൻ്റെ ഇന്ന് ഡെലിവറൻസോടെ ഇവിടുന്ന് എഴുന്നേക്കാവും. നീ ഗതി പിടിക്കത്തില്ലെന്ന് ആര് പറഞ്ഞോ? അവൻ്റെ മുമ്പിൽ നിന്നെ ഗതി പിടിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്.